ആ ഞാനിപ്പോൾ എൻ്റെ ഡി പി മാറ്റിയിട്ടുണ്ട്, ആ ന്യൂസ് വെച്ചിട്ട്. അതിനകത്ത് ഗാർഡിയൻ എന്ന് പറഞ്ഞ ന്യൂസിൻ്റെ ലിങ്കാണ് ഞാൻ സ്ക്രീൻഷോട്ട് ആക്കിയിട്ടുള്ളത്. അപ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളി കുത്തുന്ന സമയത്ത് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഈ ജിഹാദി ഷൗട്ട് ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും തീവ്ര ആശയങ്ങളും, അതായത് അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ് ഇവരുടെ ആശയങ്ങൾ തലയിൽ കയറിയിട്ട് നടക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ശിർക്ക് അല്ലെങ്കിൽ കാഫിറായിട്ടുള്ള ആളുകളെന്ന് കരുതുന്ന ദൈവമായിട്ടുള്ള ജീസസിന്റെ പേര് അവർ അവരെങ്ങനെയാണ് അവർക്ക് ഉച്ചരിക്കാൻ പറ്റുന്നത്? അവരുടെ അവരത്രയും എക്സ്ട്രീമിലായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ ഈ ഭ്രാന്ത് കയറിയിട്ട്. അവർക്ക് എങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റിന്റെ പേര് ഉച്ചരിക്കാൻ പറ്റുന്നത്? അതെൻ്റെ ഒരു വലിയ ഡൗട്ടാണ്. അപ്പം അതിൽ അവർ റിയലായിട്ട് അത് ചെയ്യുന്നതാണോ അതോ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇത് ജീസസ് ക്രൈസ്റ്റിന്റെ പേരിൽ അവർ ചെയ്ത് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ക്രിസ്ത്യാനിറ്റിയെ അവഹേളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഇത് വാർത്ത എങ്ങനെയാ വരുന്നത്? അങ്ങനെയല്ലേ, ശരിയല്ലേ? അങ്ങനെ ചെയ്തൊന്നല്ലേ കാണുന്നേ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തൊന്നല്ലോ കാണുന്നേ. ആ പുള്ളി അങ്ങനെ വിളിച്ചു പറയുന്നു, അത് അവഹേളിക്കാനാണെങ്കിലും കൂടി അല്ലെങ്കിൽ തൽക്കാലത്ത് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് എങ്കിലും ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ പഴി കേൾപ്പിക്കാൻ ചെയ്യുന്നതാണെങ്കിലും ആൾക്ക് എങ്ങനെയാണ് അവ പേര് അങ്ങനെ ഇത്രയും തീവ്ര ആശയമായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നതാണ് ഡൗട്ട്. സജീവ് ബ്രദർ ഇവരുടെ ഒരു ഗുഡായിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരുടെ ഇവരുടെ പുസ്തകം തന്നെ ഇവർ കൈകടത്തും, എന്നിട്ട് നമ്മളോട് പറയും നമ്മുടെ പുസ്തകം കൈകടത്തിയെന്ന്. ഇവര് തന്നെ എല്ലാ ഗുഡായിപ്പും ചെയ്യും. അതായത് യഹൂദന്മാരാണ് ഇത് മുഴുവൻ ചെയ്യുന്നതെന്ന് പറയും, എന്നിട്ട് ഇത് ഇവന്മാര് തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതായത് ഇവന്മാരുടെ ഇരട്ടത്താപ്പ. അത് നമ്മൾ ഇവിടെ വരുന്നവരെയും കണ്ടിട്ടില്ല. കൊടുത്തിട്ടും പാസ്റ്റർ ഇതിനെ കുറിച്ച് എന്താ ഒന്ന് പറയാനുള്ളത്? ഫ്രീ ആണെങ്കിൽ എന്നോട് ചോദിക്കാവോ. അതിപ്പോ ഈ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നില്ലേ, കുട്ടികളെ കയറി കൊന്നിട്ട്. ഇപ്പം ഈ സജി ബ്രദർ പറഞ്ഞ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരെ കുത്തിയതെന്ന്. ഇവരുടെ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ. നമ്മൾ ഇവര് ഇവരുടെ ഖുറാനിനകത്ത് കൈകടത്തിയിട്ട് നമ്മുടെ പുസ്തകത്തിൽ കൈകടത്തിയാന്ന് ഇവര് പറയും. ഇവര് തന്നെ തീവ്രവാദികളെ ഇറക്കിയിട്ട് എന്നിട്ട് യഹൂദന്മാരാണ് ഇത് ചെയ്യുന്നതെന്ന് പറയും. അതായത് മറ്റുള്ളവരുടെ തലയിലേക്ക് വെക്കുക എന്നുള്ള ഇരട്ടത്താപ്പ് അല്ലേ? ശരിയല്ലേ? ആ എനിക്ക് ആ സംഭവ പരമ്പരയുടെ ഡേറ്റ എന്റെ ഇല്ല, എന്നാലും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഈ സജി എന്ന് പറഞ്ഞ ആളുടെ ഡി പിയില് ആ വാർത്ത കണ്ടു കണ്ടു സജി വ്രതന്റെ ഡി പി കണ്ടായിരുന്നു. നമ്മള് ഇതിനെ പ്രഥമ ദൃഷ്ടിയാ തന്നെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയ. കാരണം യേശുവിന്റെ നാമം ഒരിക്കലും കൊല്ലാനുള്ളതല്ല, അത് ജീവിപ്പിക്കാനുള്ളതാണ്. ഏത് പരിസ്ഥിതിയിലും പെട്ടവനെ, ഏതിടത്തും പെട്ടവനെ, ഏത് മതത്തിലും പെട്ടവനെ സ്നേഹിക്കാൻ മാത്രം ഒരു കണക്കിലും വിദ്വേഷിക്കാൻ കഴിയാത്ത ഒരു മാർഗത്തെയാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്. ആ പഠിപ്പിക്കലിന് വിപരീതമായിട്ട് ഇനി ഇത് നടന്ന സംഭവമാണെങ്കിൽ കൂടി നമുക്കതിൻ്റെ യാതൊരു ബാധ്യതയില്ല. അത് പാപമാണ്, തെറ്റാണ്. അതിനെ ഏതൊരു ജനാധിപത്യ വിശ്വാസിയും പരിഷ്കൃതാശയനും മാനവിക ചിന്ത വെച്ച് പുലർത്തുന്ന ആളും തള്ളിക്കളയുന്ന പോലെ അതിനെ നമ്മൾ കാണണം. ഇന്നിപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ സ്വന്തം അപ്പൻ വെട്ടിക്കോന്നല്ല, അതൊരു മതപ്രചോദിത സംഭവമല്ല. അതിനെ കേരളം മുഴുവൻ അപലപിച്ചു. ഇതേ മാനസികാവസ്ഥയിലാണ് കുട്ടികളെ കൊന്നതിനെ നമ്മൾ കാണുന്നത്. അവിടെ കുട്ടികളെ കൊന്നിട്ട് യേശു ക്രിസ്തു ഗീജയെന്നൊന്നും പറയേണ്ട കാര്യം വരുന്നില്ല. എന്തിനാ അങ്ങനെ പറയുന്നേ? കാരണം എങ്ങും ഒരു കൊലയ്ക്ക് ആഹ്വാനം കൊടുക്കാത്തവൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു വിങ്ങിലും ഒരു മേഖലയിലും പെട്ടവർ ഈ പറയും പോലെ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണില്ല, അല്ലെങ്കിൽ ആധാർമികമായ കാര്യങ്ങൾക്കൊന്നും വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ പേരായി ക്രിസ്തുവിൻ്റെ പേരിനെ കാണുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ കാണുന്ന വാക്കുകൾ
വിശ്വസനീയമായി കരുതുന്നില്ല. ഇനി വിശ്വസനീയമാണെങ്കിൽ അതിൽ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ, യേശു ക്രിസ്തു എന്ന പേര് ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ അക്കാര്യത്തിൽ പറയാനുള്ളൂ. ഇനി തിരുവിടത്തിൻ്റെ നിസ്തുല്യതയെക്കുറിച്ചുള്ള ഒരു വിമർശനം, കൈകടത്ത് എന്നൊരു പ്രയോഗമുണ്ട്. ആ ബ്രദർ പറഞ്ഞു എന്നല്ല, ബ്രദർ മറ്റൊരു ആരോപണത്തെ നമുക്ക് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തു. ഏതായാലും ഇനിയിപ്പോ ഒരു മുസൽമാൻ, ഒരു ദാവക്കാരന് സ്വന്തം ആളുകളോടത് പറയാം എന്നുള്ളതല്ലാതെ നമ്മുടെ അരികിൽ വന്ന് ഒരിക്കലും സ്ഥാപിക്കാനാവാത്ത വിധം മുനയൊടിഞ്ഞ വാദമായി അത് ചുരുങ്ങിയിട്ടുണ്ട്. ഈ ക്ലബ് ഹൗസിൽ നമ്മൾ തന്നെ തകർത്ത് വിട്ട നിരവധി വാദങ്ങളിൽ ഒന്നാണത്. ഇസ്ലാമിൻ്റെ അവകാശവാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ പ്രവാചകൻ ആവർത്തനം 18:18 മുഹമ്മദാണ്. അത് തകർന്നു ആ വാദം. ഇനി അവർ കൊണ്ടുവരില്ല, നമ്മുടെ അടുത്ത് കൊണ്ടുവരികയില്ല. പാവം മദ്രസപ്പിലോരോട് ഇതൊക്കെ പറയും. രണ്ട്, യേശു പ്രവചിച്ച പരിശുദ്ധാത്മാവ് മുഹമ്മദാണ് എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു, ഇത് ദാവാക്കാരൻ്റെ വാക്കാണ്, മുഹമ്മദ് പറഞ്ഞിട്ടില്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഖുറാനിൽ കാണുന്നില്ല, പിന്നെ നിങ്ങളുടെ അഭിപ്രായമാണ്, ഓക്കെ. മൂന്ന്, ബൈബിളിൽ മാനുഷികമായ കൈകടത്തലുകളുണ്ട് എന്നവർ വാദിച്ചു. നമ്മൾ ചോദിച്ചു, മുഹമ്മദ് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു, ഖുറാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞു വന്നാൽ നമുക്ക് അത് ആധികാരികമൊന്നുമല്ല, അവിടെ കണ്ട് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അടുത്ത വാദം ഇവർ പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ ക്രൂശീകരിച്ചിട്ടില്ല, അള്ളാഹു അവനെ ഉയർത്തുകയാണ് ചെയ്തത്. നമ്മളതും വസ്തുതകൾ നിരത്തി കണ്ണിച്ചു. പിന്നെന്താണ് നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്നേ? ഈ തിരുത്തൽ വാദം. ഈ തിരുത്തൽ വാദത്തെ, അതായത് ബൈബിള് മനുഷ്യന്റെ കൈകടത്തൽ, മറ്റൊരു പദമാണ് മാറ്റത്തിരുത്തൽ വരുത്തിയത്. മാറ്റവും തിരുത്തലും വരുത്തി. അപ്പൊ ഇത് നിൽക്കാത്ത ബാലിശമായ വാദമാണെന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന്, ഈ മാറ്റി എന്നൊക്കെ പറയുന്ന സംഭവം എന്താണെന്നറിയോ? ഒരിടത്ത് പറയുന്ന അവൻ എരിയോവിൽ നിന്ന് വന്നാറ്, അപ്പുറത്ത് പറയുന്നു എരിയോവിൽ നിന്ന് പോയാറ്. ഇതൊരുത്തൻ തിരുത്തിയുമ്പോൾ എന്താ സുഖം കിട്ടുന്നത്? വന്നൊന്നും പോയി എന്നും പറഞ്ഞതിനകത്ത് എന്താ പ്രത്യേകിച്ച് സംതൃപ്തി കിട്ടുന്നത്? ഒരു സംതൃപ്തിയും കിട്ടുന്നില്ല. അപ്പൊ തിരുത്തുന്നതിനൊരു ഇന്റൻഷൻ വേണ്ടേ? എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വേണ്ടേ തിരുത്താൻ? അപ്പൊ മാറ്റം വന്നു, തിരുത്തൽ വന്നു എന്ന് പറയുന്നവൻ യുക്തിസഹജമായി സ്ഥാപിക്കാനാവുന്നില്ല. മാറ്റ തിരുത്തൽ വന്ന പുസ്തകത്തിൽ നിങ്ങൾ എന്തിന് മുഹമ്മദിനെ തേടുന്നു? അതിന് മറുപടിയില്ല. പൗലോസ് ലീഹ വ്യാജനാണെന്ന് പറയും. എവിടെ പറഞ്ഞു മുഹമ്മദ്? എവിടെ പറഞ്ഞു ഖുറാൻ? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇങ്ങനെ ഇസ്ലാം മുമ്പോട്ട് കൊണ്ടുവന്ന സകല വാദങ്ങളുടെയും മുനയൊടിച്ചു. മറുവാദം, ഖുറാന്റെ അപര്യാപ്തത നമ്മൾ രണ്ടാം ഘട്ടം ചൂണ്ടിക്കാട്ടി. ആദ്യഘട്ടം നമ്മൾ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഇപ്പോൾ നാം അവരുടെ കൃതികൾക്കുള്ളിലെ ഉള്ളടക്ക രാഹിത്യത്തെ കൃത്യമായ തെളിവുകളോടെ മുമ്പോട്ട് വെച്ചു. ഇവ കൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയിപ്പോൾ ഒരു പുസ്തകത്തിൽ കുറേ തെറ്റും പിശകും വന്നു ഖുറാനിൽ എന്ന് കരുതി, അത് ഞാൻ ഗൗരവത്തിൽ എടുക്കുന്നില്ല. ഇനി മതഗ്രന്ഥത്തിലെ ഒരു പരാമർശം, ഇപ്പൊ തൗബ കൊല്ലാനൊക്കെ പറയുന്നു, ഇത് നമ്മൾ ഗൗരവത്തിൽ എടുക്കണ്ട. കാരണം മനുഷ്യന്റെ അന്നത്തെ ഗോത്രകാല ജീവിത വ്യവസ്ഥയ്ക്കുള്ളിൽ ഇതൊക്കെ സംഭവിക്കാം, അതിനെ ഗൗരവത്തിൽ എടുക്കണ്ട. അവരാ പറയുന്നത് തന്നെയാ ശരി. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മുഹമ്മദ് പറഞ്ഞു, ഓക്കെ. പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ സാധനവും കൊണ്ട് ഞങ്ങളുടെ അരികിലേക്ക് വരരുത്. സ്വർഗത്തിൽ ഉണ്ടായിരുന്ന വചനം അല്ലാവു ഫുൾ മൌ ഫൂളിൽ എഴുതി വെച്ചിരുന്നു ഒരു ഫലകത്തിനകത്ത്. സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ ആയത്തുകളെ കൊണ്ട് തിരിയാൻ വയ്യ. ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും ആയത്താണ്. ആയത്ത് തട്ടി മനുഷ്യന് നടക്കാൻ വയ്യ. സമയത്തൊട്ട് കിട്ടുമോ? അതുമില്ല. ഞാനതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആയത്ത് സമയത്തിന് കിട്ടാതെ ആയിഷ അനുഭവിച്ച ബുദ്ധിമുട്ട്, മുഹമ്മദ് അനുഭവിച്ച അതിലും വലിയ ബുദ്ധിമുട്ട്, അബൂബക്കർ അനുഭവിച്ച ടെൻഷൻ, ഇതൊക്കെ ഏതായാലും ഉള്ളാവുണ്ട്. ഈ സാധനമുണ്ട്, എന്ത് ചെയ്താ സമയത്തിന് കൊടുക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. തന്നെയല്ല, ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മുഹമ്മദിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. മറ്റ് വേദങ്ങൾ ശരി വെക്കാൻ വന്നാന്നാ പറഞ്ഞത്. മുൻവേദങ്ങൾ ശരി വെക്കാൻ, മുൻവേദ വേദാന്ന് പോലും തീർപ്പായിട്ടില്ല ഇതുവരെ. നമ്മളൊരു ഒരു മുഹമ്മദിനോട് ചോദിക്കുക, എന്ത് കൊടുക്കും ഈ മുൻവേദം? അത് തൗറത്ത് സബൂർ ഇഞ്ചിൽ, അത് എവിടെ ഇരിക്കുന്നത്? ഞങ്ങളിരിക്കുന്ന ബൈബിളാണോ? അല്ലല്ല, അതിൽ കുറേയൊക്കെ ശരിയുണ്ട്. അപ്പൊ ഇത് ആര് പറഞ്ഞു? അപ്പം മിണ്ടത്തില്ല. ഇവരെ ഉസ്താദ് പറഞ്ഞു കൊടുത്ത എല്ലാവരും അറിയില്ല. അപ്പൊ പൂർവ്വവേദങ്ങളെ ശരി വെക്കാൻ മതി. എന്തിനാ ഇനി ഒരാൾ ശരി വെക്കാൻ വരുന്നത്? പൂർവ്വവേദത്തെ ഒരാള്
ശരി വെക്കാൻ പോരും. അപ്പൊ എന്തിനാ ശരി വെക്കുന്നത്? എന്തിനാ അങ്ങനെയാണെ ഓരോന്നിനും ശരി വെക്കണ്ടേ? അതോ എല്ലാം കൂടെ എടുത്തതിന് ടിക്കറ്റ് പോവാണോ? ഇതിന്റെ ഗഡ്മാസ് വല്ലതും ആണോ? കേട്ടെടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ പഴയ കാലത്ത് ഡിക്റ്റേഷൻ, അതിട്ടിട്ട് ശരി വെക്കാൻ വേണ്ടി പി യൂണിനെ അയക്കാതെ പറഞ്ഞ അങ്ങനെ ഇരിക്കും. അപ്പോ ഇത് ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ള ആശങ്കയെന്നല്ലേ ഈ വരുന്നേ? അപ്പൊ എന്തോ ശരി വെക്കാനായി വന്നേ. പ്രത്യേകിച്ച് ഇങ്ങനെ വന്ന ഒരാൾ ശരി വെച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ശരി വെക്കാൻ വന്ന ആള് വറക്കത്തിമിനു നോവലിന്റെ വാക്ക് കേട്ടല്ലേ ശരി വെക്കാൻ തുടങ്ങി, മറുപടിയില്ല. അപ്പൊ ഇതെല്ലാം പോകട്ടെ, സുപ്രധാന വിഷയം. നമ്മളെ സംബന്ധിച്ചുള്ള ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം മതങ്ങളോ അതിന്റെ പ്രചാരകരോ അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കുലങ്കുഷമായിട്ട് എടുത്ത് വിമർശിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതൊന്നും വേണ്ട. പക്ഷെ എന്തുകൊണ്ട് മുഹമ്മദ് ഇസ്ലാം എതിർക്കപ്പെടണം എന്ന് പറയുന്നത് കേവലമായൊരു മത വിമർശനത്തിൽ ഒതുങ്ങുന്നതല്ല. അത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതം എന്ന നിലയിൽ അധ്യാത്മികതയിൽ അധിഷ്ഠിതമായൊരു കാഴ്ചപ്പാടുകൊണ്ട് ഒതുങ്ങുന്നില്ല. ഒരു പാൻ ഇസ്ലാമിക് വേൾഡാണ് അതിൻ്റെ സ്വപ്നം, ഒരു പാൻ ഇസ്ലാമിക് വേൾഡ്. അപ്പൊ ഈ സ്വപ്നം കണ്ടുകൊണ്ടാണ് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ ഭരണത്തിന്റെ കീഴിൽ വരണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ മതപണ്ഡിതന്റെയും പ്രഭാഷണം. അതുകൊണ്ടാണ് ഇവരിന്ന് ഈ ശരിയ കോടതികളെ ഇതുപോലെ ബഹുമാനിച്ച് സംസാരിക്കുകയും അത് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ജനാധിപത്യം ഉണ്ടായത് തന്നെ ഇത്തരം മതകോടതികളോട് കലഹിച്ചും അതിൻ്റെ അപര്യാപ്തതകളെ കണ്ടുമാണ് ജനാധിപത്യം ഈ രൂപത്തിൽ മനുഷ്യാവകാശ അധിഷ്ഠിതമായി ശക്തിപ്പെട്ടത്. അപ്പൊ അതിൻ്റെ അർത്ഥം കാലഹരണപ്പെട്ട കാടൻ നിയമസംഹിത, അതാണ് ശരീരത്ത് എന്ന് പറയുന്നത്, ഇതിനെ കൊണ്ടുവരണം, അത് നിലനിർത്തണം. അതങ്ങേറ്റം സ്ത്രീവിരുദ്ധതയുടെ പുരുഷ അഴിഞ്ഞാട്ടത്തിൻ്റെതാണ്. ആധിപത്യം എന്ന് പറയാൻ പറ്റില്ല, അഴിഞ്ഞാട്ടമാണ് അതിൽ സംഭവിക്കുന്നത്. അടിമത്തം നിയമം മൂലം അംഗീകരിക്കുന്ന ഒരു മതമാണത്. അടിമ സ്ത്രീയെ ഭോഗിക്കൽ, അത് നിയമം മൂലം അനുവദനീയമായ ഒരു മതമാണത്. അതിൽ നിന്ന് നമ്മളിവിടെ നമ്മുടെ സഹോദരന്മാരായ കുറെ മുസ്ലിങ്ങളെ വ്യത്യസ്തരായിട്ട് കാണുന്നത് നമ്മളിവിടെ ഉള്ളത് കൊണ്ടാണ്, ഇന്ത്യ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞ ഈ ചരിയിലൂടെ അടിമത്ത വസതി ഇപ്പൊ ഇവിടെ നടപ്പിലാക്കുന്നില്ല? കാരണം ഇത് അടിമ വ്യാപാര നിരോധന നിയമം നിലനിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ അവരുടെ ഖുറാനോ അല്ലെങ്കിൽ മുസ്ലിം നിയമസംഹിതകളോ അവർക്ക് പിൻവലിക്കേണ്ടി വരുന്നു തത്വത്തിലെങ്കിലും. അപ്പോ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ലോകം മുഴുവൻ അവരുടെ ഭരണത്തിന് കീഴിൽ വരണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര സംഹിതയാണ്. അവരുടെ ആധിപത്യത്തിന് കീഴിലേക്ക് ലോകം വന്നാൽ അവിടെ ബാർബർ ഷോപ്പ് പോലും പ്രായോഗികമല്ല. അതാണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടത്. അഫ്ഗാനിസ്ഥാനിലെ കിരാതമായ താലിബാൻ ഭരണത്തിന്റെ കീഴിൽ അഫ്ഗാനിസ്ഥാനിൽ ഷേവ് ചെയ്യാൻ അധികാരമില്ല. മുടി അല്ലാതെയൊക്കെ വെട്ടാൻ അനുവാദമുണ്ട്, പക്ഷേ ഈ ബാർബർ ഷോപ്പ് നടത്തി അവിടെ മുടി കത്തിരിക്കുന്ന ഏർപ്പാടില്ല. ഈ രൂപത്തിലൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങൾ. പെൺകുട്ടികൾക്ക് കലാലയ പ്രവേശനം സാധ്യമല്ല. നമ്മൾ കണ്ട സമസ്തയുടെ തീരുമാനം തനിക്കറിയത്തില്ലേ, ഒന്നുകൂടെ കയറിയാൽ കാണിച്ചു തരാന്നൊക്കെ പറയുന്ന ഒരു കാരണവരുടെ അഭ്യാസം കണ്ടതാണ്. മനുഷ്യനെ ശിലായുഗ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് സമസ്തയുടെ തീരുമാനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇത് ലോകം മുഴുവൻ എത്തിക്കണം. ഇതിനാ മൗദൂദി സാഹിബ് പരിശ്രമിച്ചത്. അത് കണ്ടിട്ട് അതിൻ്റെ ചില വിളയാട്ടങ്ങളോ അതിൻ്റെ ചില ശ്രമങ്ങളോ അഫ്ഗാനിസ്ഥാനിൽ കണ്ടപ്പോൾ ഓ അബ്ദുള്ളയുടെ മാധ്യമ പത്രം എഴുതിയെന്താ, താലിബാൻ വിസ്മയം. ഈ മാധ്യമം ദിനപത്രത്തിൻ്റെ വിഷ്വൽ മീഡിയ വിഭാഗമാണ് മീഡിയ വൺ. ഈ മീഡിയ വണ്ണിലാണ് നമ്മുടെ രാജ്യത്തിലെ സമാധാനകാംക്ഷികളായ ബുദ്ധിജീവികൾ പരിഷ്കരണവാദികൾ ഒക്കെ പോയിരുന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇതിനെ ചെറുക്കേണ്ടത് ജനാധിപത്യ മൂല്യമുള്ള ഓരോ മനുഷ്യൻ്റെയും, ക്രൈസ്തവന്റെയോ ഹിന്ദുവിൻ്റെയോ ഒന്നും മാത്രമല്ല മുസ്ലിമിൻ്റെ പോലും ആവശ്യമാണ്. അത്ര ഭീകരവും നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ ആശയ സംഹിതകളുടെ ഒരു വലിയ സമാഹാരമാണ് വാസ്തവത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പം അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടമാണ്. അത് നമ്മൾ ആശയ ലോകത്ത് വളരെ കൃത്യമായി ചെയ്തു വരുന്നു. അത് തുടരുക തന്നെ ചെയ്യും. ഏതെല്ലാം പ്രതിബന്ധങ്ങളെ നേരിട്ടും അത് തുടരുക എന്നത് നമ്മുടെ ഒരു ധർമ്മമായി നിലനിൽക്കുന്നു. ഈ ക്ലബ് ഹൗസ് ചർച്ചകൾ അതിന് കൂടുതൽ പ്രചോദനമായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിയരുടേതായ പല ഗ്രൂപ്പുകളും ഇങ്ങനെ ആരംഭിച്ചിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് തോറ്റു തുന്നം പാടി തകർന്നത്.
അപ്പൊ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ഓരോരുത്തർക്കും നാം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം എന്നും ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.